السلام عليكم ورحمة الله. എൻ്റെ പേര് ഇർഷാദ്. ഹലാലായ മൃഗത്തിൻ്റെ മലവും മൂത്രവും നജസല്ല എന്ന് ഞാനിവിടെ ഒരു ഖുറാൻ ക്ലാസ്സിൽ അബ്ദുൽ ജബ്ബാർ മദീനയുടെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഞാനിവിടെ ലുലു അപ്പർമാർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കോബാറിൽ. അപ്പോൾ അവിടെ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാര വിഷയത്തിൽ ഞാനങ്ങനെ പറഞ്ഞായിരുന്നു അത് നജസല്ല എന്ന്. അപ്പോൾ അതിനുശേഷം അയാൾ അതിനൊരു തെളിവ് ചോദിച്ചു. അപ്പോൾ എനിക്ക് തെളിവായിട്ട് അതൊരു ക്ലിപ്പോ ഒന്നും തന്നെ അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം അയാൾ എന്നെ എവിടെ വെച്ച് കാണുമ്പോഴും ഇപ്പം എന്നെ അയാൾ വിളിക്കുന്നത് ഗോമൂത്രം എന്നാണ്. സത്യം പറഞ്ഞാൽ ദേഷ്യം വരും ചില സമയത്ത്. പക്ഷേ അയാളൊരു പ്രായപരിധി വെച്ചിട്ട് ഞാൻ ഒന്നും പറയാറില്ല. ഞാൻ കണ്ടാൽ നോക്കുക പോലില്ല അയാളെ. വെറും അതീസിലിങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് വിഡ്ഢികളോടും പണ്ഡിതന്മാരോടും തർക്കിക്കരുതെന്നാണ്. അപ്പോൾ അത് പ്രമാണിച്ച് ഞാനിങ്ങനെ വല്ലാതെ ഇവരോട് സംസാരിക്കല്ല. അതിലൊരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഫഖഹിയായ വിഷയങ്ങൾ ചോദിക്കാനുള്ളൊരു സദസ്സല്ല ഇത് എന്ന് നമുക്കറിയാം. പിന്നെ ഇതിലുള്ളൊരു പ്രമാണം എന്താണ് എന്ന് ആ പ്രമാണം താങ്കളോട് പറഞ്ഞ അബ്ദുൽ ജബ്ബാർ മദനിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞതിനുള്ള പ്രമാണം എന്നുള്ളത്. പിന്നെ ഈ തർക്കിക്കുന്ന അയാൾ വിഡ്ഢിയാണോ അതല്ല പണ്ഡിതനാണോ നമുക്കറിയില്ല. പക്ഷേ ഏതായിരുന്നാലും നമുക്ക് ആ വിഷയം അറിയാതെ നമ്മൾ തർക്കിക്കാൻ വേണ്ടി ആദ്യം പോകരുതായിരുന്നു എന്നുള്ളതാണ് ആ തർക്കശാസ്ത്രത്തിൻ്റെ അടിത്തറ. നമ്മൾ ആ വിഷയം ശരിക്കും പഠിക്കാതെ മനസ്സിലാക്കാതെ കാണുന്ന ആളുകളോട് പറയേണ്ട ഒരു വിഷയമല്ലത്. നമ്മൾ ആദ്യം അതിൻ്റെ പ്രമാണവും കാര്യം പഠിച്ചിട്ട് മറ്റൊരാളോട് കാര്യം പറയാൻ പാടും. അതല്ലാതെ നമ്മൾക്ക് കിട്ടിയത് എവിടുന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് പറയുക. എന്നിട്ട് പ്രമാണം ചോദിക്കുന്ന ആളെ അയാള് വിഡ്ഢിയാണോ അതല്ല പിന്നെ പണ്ഡിതനാണോ എന്ന് തിരഞ്ഞിട്ട് നടക്കുക എന്നുള്ളതല്ല ശരിയായ നിലപാട്. മറിച്ച് നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും അതിനു മുമ്പ് അത് ശരിയാണോ അത് പ്രാമാണികമാണോ എന്ന് ബോധ്യപ്പെട്ട് ഉറപ്പ് വരുത്തിയിട്ട് പറയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കുക. ജസാകല്ലാഹു ഖൈറൻ. സഹോദരൻ